ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായ പാട്ട് സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതി ഏതാണ്? ലീലാതിലകം. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായ പാട്ട് സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതിയാണ് ലീലാതിലകം. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ്? രാമചരിതം. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയാണ് രാമചരിതം. ഈ രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമകവിയാണ്. രാമകഥാപാട്ട് എന്ന പാട്ടുകൃതി രചിച്ചതാരാണ്? അയ്യപ്പൻ പിള്ള ആശാൻ. രാമകഥാപാട്ട് എന്ന പാട്ടുകൃതി രചിച്ചത് അയ്യപ്പൻ പിള്ള ആശാനാണ്. ഭാരതം പാട്ട് എന്ന പാട്ടുകൃതി രചിച്ചതും അയ്യനപ്പിള്ള ആശാനാണ്. ഭാരതം പാട്ട് എന്ന പാട്ടുകൃതി രചിച്ചത് അയ്യനപ്പിള്ള ആശാനാണ്. ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പാട്ടുകൃതിയായ തിരുനിഴൽമാല രചിച്ചതാരാണ്? ഗോവിന്ദൻ. ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പാട്ടുകൃതിയായ തിരുനിഴൽമാല രചിച്ചത് ഗോവിന്ദനാണ്. കണ്ണശന്മാർ എന്നറിയപ്പെട്ടിരുന്ന നിരണം കവികൾ ആരെല്ലാമാണ്? രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരാണ്. കണ്ണശന്മാർ എന്നറിയപ്പെട്ടിരുന്ന നിരണം കവികൾ ആരെല്ലാമാണ്? രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരാണ്. മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ ഏതെല്ലാമാണ്? മലയാളവും സംസ്കൃതവും. മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ ഏതെല്ലാമാണ്? മലയാളവും സംസ്കൃതവും. മലയാളത്തിലെ ആദ്യ മണിപ്രവാള കൃതിയും ആദ്യ ചമ്പു കൃതിയുമായ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവ് ആരാണ്? തേവൻ ചിരികുമാരൻ. മലയാളത്തിലെ ആദ്യ മണിപ്രവാള കൃതിയും ആദ്യ ചമ്പു കൃതിയുമായ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവ് ആരാണ്? തേവൻ ചിരികുമാരനാണ്. അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പൂനം നമ്പൂതിരി. അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി, മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ചെറുശ്ശേരി. ഋതുക്കളുടെ കവി, മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നെല്ലാം അറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന പ്രധാന വൃത്തം ഏതാണ്? മഞ്ചരി. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന പ്രധാന വൃത്തം മഞ്ചരി വൃത്തമാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവും എന്നെല്ലാം അറിയപ്പെട്ടത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ. മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. പുതുമല ആൺമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതാരാണ്? വള്ളത്തോൾ. പുതുമല ആൺമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം, 24 വൃത്തം എന്നിവയാണ്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം, 24 വൃത്തം എന്നിവയാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാറാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ഇത് ശീതങ്കൻ തുള്ളൽ ഉൾപ്പെടുന്ന തുള്ളൽ വിഭാഗമാണ്. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയായ രാമനാട്ടത്തിൻ്റെ രചയിതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയായ രാമനാട്ടത്തിൻ്റെ രചയിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പി. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്.
മലയാളത്തിലെ ശാകുന്തലം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം, ആട്ടക്കഥ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥയാണ്. ഈ നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. കവി രാമായണം രചിച്ചത് ആരാണ്? മൂലൂർ എസ് പത്മനാഭ പണിക്കർ. കവി രാമായണം രചിച്ചത് മൂലൂർ എസ് പത്മനാഭ പണിക്കറാണ്. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സന്ദേശ കാവ്യമായ മയൂര സന്ദേശം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സന്ദേശ കാവ്യമായ മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള പാണിനിയും രചിച്ചത് ആരാണ്? എ ആർ രാജരാജവർമ്മ. കേരള പാണിനിയും രചിച്ചത് എ ആർ രാജരാജവർമ്മയാണ്. ഇദ്ദേഹമാണ് കേരള പാണിനി എന്നും അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപ്പൂവ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ഈ വീണപ്പൂവ് രചിച്ചത് കുമാരനാശനാണ്. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചതാരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം ഏതാണ്? പ്രരോദനം. എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം ഏതാണ്? പ്രരോദനം. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമാണ്? ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമാണ്? ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ്റെ ആദ്യത്തെ കൃതി ഏതാണ്? വീണപ്പൂവ്. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ്റെ ആദ്യത്തെ കൃതിയാണ് വീണപ്പൂവ്. കുമാരനാശാൻ്റെ അവസാനത്തെ കൃതിയാണ് കരുണ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദി. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണ്? ചിത്രയോഗം. വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വള്ളത്തോൾ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോളാണ്. എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കവിത ഏതാണ്? സഫലമീ യാത്ര. എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കവിതയാണ് സഫലമീ യാത്ര. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിത ഏതാണ്? അമ്പലമണി. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് അമ്പലമണി. ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പ്. ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം, നിമിഷ ക്ഷേത്രം, ബലിദർശനം എന്നിവയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം, നിമിഷ ക്ഷേത്രം, ബലിദർശനം എന്നിവയാണ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയതാരാണ്? ഒ എൻ വി കുറുപ്പ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ കൃതികൾ ഏതെല്ലാമാണ്? ഭൂമിക്കൊരു ചരമഗീതം,
അക്ഷരം, ദാഹിക്കുന്ന പാനപാത്രം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപ്പീലി, അപരാനം എന്നിവയാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ കൃതികൾ ഏതെല്ലാമാണ്? ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ദാഹിക്കുന്ന പാനപാത്രം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപ്പീലി, അപരാഹനം എന്നിവയാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലി തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. സുഗതകുമാരിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? രാത്രിമഴ, മുത്തുച്ചിപ്പി, അമ്പലമണി, പാതിരാപ്പൂക്കൾ. സുഗതകുമാരിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? രാത്രിമഴ, മുത്തുച്ചിപ്പി, അമ്പലമണി, പാതിരാപ്പൂക്കൾ. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ, വലിയകോയി തമ്പുരാനാണ്. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഈ സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമൻ പിയനോസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്ദലത. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്ദലത. ഈ കുന്ദലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ രചിച്ചത് ഒ ചന്തുമേനോനാണ്. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് സി വി രാമൻപിള്ളയാണ്. മലയാളത്തിൽ സിനിമയാക്കിയ ആദ്യ നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിൽ സിനിമയാക്കിയ ആദ്യ നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഈ അവകാശികൾ രചിച്ചത് വിലാസിനിയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? എം മുകുന്ദൻ്റെ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? എം മുകുന്ദൻ്റെ. പുന്നപ്പുറം വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കഥ ഏതാണ്? തലയോട്. പുന്നപ്പുറം വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കഥയാണ് തലയോട്. ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? കേശവൻ്റെ വിലാപങ്ങൾ. ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? കേശവൻ്റെ വിലാപങ്ങൾ. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഇതാണെൻ്റെ പേര്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? സക്കറിയയുടെ ഇതാണെൻ്റെ പേര്. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ്റെ. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ആരുടേതാണ്? പെരുമ്പടവം ശ്രീധരൻ്റെ. എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതം പ്രമേയമാക്കിയ കൃതി ഏതാണ്? എൻ മഗജെ. എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതം പ്രമേയമാക്കിയ കൃതിയാണ് എൻ മഗജെ. ഈ എൻ മഗജെ എന്ന കൃതി രചിച്ചത് അംബികാസുധൻ മങ്ങാടാണ്. കണ്ണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ. കണ്ണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഭീമനെ നായകനാക്കി എം ഡി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? രണ്ടാമൂഴം. ഭീമനെ നായകനാക്കി എം ഡി വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാരാണ്? സന്തോഷ് ഏച്ചിക്കാനം. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് സന്തോഷ് ഏച്ചിക്കാനമാണ്. നീർമാതളം പൂത്ത കാലം ആരുടെ നോവലാണ്? കമല സുരയ്യ. നീർമാതളം പൂത്ത കാലം ആരുടെ നോവലാണ്? കമല സുരയ്യയുടെ. എം ഡി വാസുദേവൻ നായരുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത് എന്നിവയാണ്.
MD വാസുദേവൻ നായരുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത് എന്നിവയാണ്. അലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണ്? സാറ ജോസഫ്. സാറ ജോസഫിൻ്റെ കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ. ആനന്ദിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ, ഗോവർദ്ധനൻ്റെ യാത്രകൾ. ആനന്ദിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ, ഗോവർദ്ധനൻ്റെ യാത്രകൾ. തീക്കടൽ കടന്ന് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നിവ ആരുടെ കൃതികളാണ്? സി രാധാകൃഷ്ണൻ്റെ. തീക്കടൽ കടന്ന് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നിവ സി രാധാകൃഷ്ണൻ്റെ കൃതികളാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവൽ ഏതാണ്? ചിരസ്മരണ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. ആരാച്ചാർ, മീരസാധു എന്നിവ ആരുടെ നോവലാണ്? KR മീര. ആരാച്ചാർ, മീരസാധു എന്നിവ KR മീരയുടെ നോവലുകളാണ്. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രൻ്റെ. ബെന്യാമിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്നിവയാണ്. ബെന്യാമിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്നിവയാണ്. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം രചിച്ചത് ആരെല്ലാമാണ്? ശ്രീദേവി കെ നായരും രാധിക പി മേനോനും. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം രചിച്ചത് ആരെല്ലാമാണ്? ശ്രീദേവി കെ നായരും രാധിക പി മേനോനും. ആദം, മാവോയിസ്റ്റ്, അപ്പൻ എന്നിവ ആരുടെ ചെറുകഥകളാണ്? എസ് ഹരീഷ്. എസ് ഹരീഷിൻ്റെ ചെറുകഥകളാണ് ആദം, മാവോയിസ്റ്റ്, അപ്പൻ എന്നിവ. എസ് ഹരീഷിന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? മീശ. എസ് ഹരീഷിന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് മീശ. സാറ തോമസിൻ്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? നാർമടിപ്പുടവ. സാറ തോമസിൻ്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? നാർമടിപ്പുടവ എന്ന നോവലിനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത് ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എൻ്റെ നാടുകടത്തലാണ്. മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. കാറൽ മാസ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാറൽ മാസ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ. ഇത് രചിച്ചത് KT അഷ്റഫാണ്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടേത്. ഇത് രചിച്ചത് KT അഷ്റഫാണ്. മുഖരാഗം ആരുടെ ജീവചരിത്രമാണ്? മോഹൻലാൽ. മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. ഈ ശ്രീധരനെക്കുറിച്ച് MS അശോകൻ രചിച്ച ജീവചരിത്ര കൃതി ഏതാണ്? കർമ്മയോഗി. ഈ ശ്രീധരനെക്കുറിച്ച് MS അശോകൻ രചിച്ച ജീവചരിത്ര കൃതിയാണ് കർമ്മയോഗി. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ.
എൻ്റെ ജീവിത സ്മരണകളാരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ബഷീർ. ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ഫാസി. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ഫാസിയുടെ. ആത്മകഥ എന്ന പേരിൽ ആത്മകഥകളുള്ള പ്രശസ്തർ ആരെല്ലാമാണ്? ഇ എം എസും കെ ആർ ഗൗരിയമ്മയും സർദാർ കെ എം പണിക്കരും. ആത്മകഥ എന്ന പേരിൽ ആത്മകഥകളുള്ള പ്രശസ്തർ ആരെല്ലാമാണ്? ഇ എം എസ്, കെ ആർ ഗൗരിയമ്മ, സർദാർ കെ എം പണിക്കർ എന്നിവരാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തിളച്ച മണ്ണിൽ കാൽനടയായി ആരുടെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. മൈ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ഇ കെ നായനാർ. ഇ കെ നായനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇന്നത്തെ ക്ലാസ്സോട് അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.